हाई फ्रेंड्स, वेलकम टू मई चानल। इन नम्मल काणान पोकुन्नत 50 स्टेट्स ऑफ फ्राइड एन्न परंजोरु सीरीस आण। इतिल अंज हॉरर स्टोरीस उंड। इत 14 एपिसोड आयिट्टाण काणिच्चिरिक्कुन्नत। इन्न ञान निंगळे अतिल रण्ड स्टोरीस केप्पिक्कां। अप्पो नमुक्क नेरे सीरीसिलेक्क पोवाम। इतिले फस्ट स्टोरी आण द गोल्डन आर्म। ई कथ नम्मळोड परयुन्नत आंडी एन्न परंज ओराळाण। आंडियुम डेविडुम फ्रेंड्स आयिरुन्नु, कूडे वर्क्क चेय्युन्नवर। इवर काट्टिल पोयि तडि मुरिच्चोंड वन्न അതിൽ നിന്ന് ഹാൻഡ് മെയ്ഡ് ഫർണിച്ചർ ഉണ്ടാക്കി പുറത്ത് വിൽക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ ജോലി. പിന്നെ നമ്മളെ കാണിക്കുന്നതാണ് ഹെയ്ദർ. ഇതാണ് ഡേവിഡിൻ്റെ ഭാര്യ. ഹെയ്ദറിനെ കാണാൻ വളരെ സുന്ദരിയാണ്. ആരായാലും ഒന്ന് നോക്കിപ്പോവും. ഡേവിഡിന് അവൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എന്ത് പറഞ്ഞാലും അവൻ ചെയ്തു കൊടുക്കും, ഒന്നും നോ പറയില്ല. അങ്ങനെ ഒരു ദിവസം ഡേവിഡിൻ്റെ വൈഫ് എവിടെയോ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആ സമയം ഡേവിഡ് അങ്ങോട്ട് വരുന്നുണ്ട്. പറയുന്നു, ആൻഡി ഇന്ന് വന്നിട്ടില്ല, നീ എൻ്റെ കൂടെ വന്നാൽ തടി വെട്ടാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ആദ്യമൊക്കെ അവൾ നോ പറയുന്നുണ്ട്, കാരണം അവൾ എവിടെയോ പോകാൻ റെഡിയായിരിക്കുകയാണ്. എന്നിട്ടും അവൻ എങ്ങനെയൊക്കെയോ സമ്മതിച്ച് അവളെയും കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് അവർ തടി വെട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കയറ് ഹെയ്ദറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ തടി വീഴാൻ നേരം കയറ് സ്റ്റക്കായി തടി നേരെ ഹെയ്ദറിൻ്റെ വണ്ടയ്ക്കോട്ട് വന്ന് വീഴുന്നുണ്ട്. തടി വീഴുന്ന നേരെ അവളുടെ കയ്യിലേക്കാണ്. അവളുടെ കൈ അതിൻ്റെ അടിയിൽ ചതഞ്ഞു പോകുന്നു. വേറെ ഒരു മാർഗ്ഗമില്ല പുറത്തെടുക്കാൻ. ഡേവിഡ് കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കൈ വലിച്ചെടുക്കാൻ, പക്ഷെ പറ്റുന്നില്ല. അവിടെ അങ്ങനെ ആരും വരുത്തുമില്ല. അങ്ങനെ വേറെ ഒരു വഴിയും കാണുന്നില്ല. അവൻ ആ കൂടാലി എടുത്ത് അവളുടെ കൈ വെട്ടി മാറ്റുന്നു. എന്നിട്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഡേവിഡ് അവൾക്ക് വേണ്ടി ഒരു ആർട്ടിഫിഷ്യൽ ആം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾക്കത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൾ അവിടുന്ന് ഇഷ്ടമായിട്ടില്ല എന്നും പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നു. അവളുടെ ആ പഴയ പോലുള്ള കോൺഫിഡൻസ് ഒക്കെ പോകുന്നു. കാരണം ആൾക്കാർ അവളെ നോക്കുന്നത് ഇപ്പോൾ പഴയ പോലല്ല. അങ്ങനെ അവൾ ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ അവൾ ഡിപ്രഷനിൽ പോകുന്നു. അതൊക്കെ കണ്ട് ഡേവിഡിന് വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് അവൾക്ക് വേണ്ടി പുതിയ ഒരു ആം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അവൾ വന്ന് നോക്കുമ്പോൾ അവൾക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവൾ പറയുന്നത് ഇത് സ്വർണത്തിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഡേവിഡ് പറയുന്നുണ്ട് അത്രയൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. പക്ഷേ അവളുടെ വാശിയുടെ മുമ്പിൽ ഡേവിഡ് അതും സമ്മതിക്കുന്നു. അങ്ങനെ വീടിൻ്റെ ആധാരമൊക്കെ ലോൺ വെച്ച് അവൻ സ്വർണത്തിൻ്റെ ഒരു ആം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സ്വർണത്തിൻ്റെ ആം ഇട്ടിട്ട് അവൾ ഭയങ്കര സന്തോഷത്തോടാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്ങനെയായിരുന്നു അവൾ പഴയത്, അതുപോലെ തന്നെ തിരിച്ചയക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഡേവിഡിന് വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ പതുക്കെ പതുക്കെ അവളുടെ ഹെൽത്തിന് എന്തൊക്കെ പ്രശ്നം വരുന്നുണ്ട്. എന്നിട്ട് അവരെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് ഇത് ഗോൾഡ് കൊണ്ടുള്ള എന്തോ അലർജിയാണെന്ന്. എന്നിട്ടും അവൾക്ക് അത് ഊരി മാറ്റണമെന്നില്ല. അവൾ പറയുന്നത് അത് അവൾ എന്ത് ചെയ്താലും ഊരി മാറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഡേവിഡ് അറിയാമല്ലോ, അവൾ പറയുന്നതല്ലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ ഹെയ്ദറിൻ്റെ കണ്ടീഷൻ മോശമായി മോശമായി വരികയാണ്. അങ്ങനെ ഒരു ദിവസം അവൾ അവനോട് പറയുന്നുണ്ട് ഈ കൈ ഒരിക്കലും എന്നിൽ നിന്ന് മാറ്റരുത്, ഞാൻ മരിച്ചാലും ഇത് എൻ്റെ കൂടെ തന്നെ കാണണം. അങ്ങനെ അവൻ പ്രോമിസ് ചെയ്യുന്നു. ഹെയ്ദർ ഒരു ദിവസം മരിക്കുന്നു. അങ്ങനെ ഭാര്യ പറഞ്ഞ പോലെ തന്നെ ആ കൈ ഊരി മാറ്റാതെ തന്നെ അവളെ അടക്കുന്നു. പിന്നെ നമ്മളെ ഡേവിഡിനെ കാണിക്കുന്നുണ്ട്. ഡേവിഡിൻ്റെ ഹാൻഡ് മെയ്ഡ് ഫർണിച്ചറൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിനിപ്പോൾ ഡിമാൻഡില്ല. ബാങ്കിലെ ലോണും അടയ്ക്കാനുണ്ട്, അവൻ്റെ കയ്യിലൊട്ടും പൈസയും ഇല്ല. അപ്പോഴാണ് അവൻ അവൻ്റെ ഭാര്യയുടെ ഫോട്ടോ കാണുന്നത്. അവൻ ഓർക്കുന്നു ആ കൈ എടുത്തുകൊണ്ട് വന്ന് വിറ്റ് ബാങ്കിലെ ലോണും അടച്ച് എല്ലാ ബാധ്യതയും തീർക്കാമെന്ന്. അങ്ങനെ അവൻ നേരെ ആ കൈ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ അവിടെ ചെന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ആ കുഴിയൊക്കെ വീണ്ടും കുഴിച്ച് ആ കൈ വലിച്ചുരി എടുക്കുന്നുണ്ട്. ആ കൈ നോക്കി ഇങ്ങനെ നിൽക്കുക അവൻ. അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവൻ്റെ ഭാര്യ കണ്ണും തുറന്ന് അവനെ ഇങ്ങനെ നോക്കി കിടക്കുന്നത്. അത് കണ്ട് അവൻ പേടിച്ചു പോകുന്നു. അവൻ അവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ വന്നിട്ട് ആ കൈ എടുത്ത് അവിടെ വെക്കുന്നു. പുറത്തെന്തോ സൗണ്ട് കേട്ട് അവൻ പോയി നോക്കുന്നുണ്ട്, അവിടെ ആരുമില്ല. തിരിച്ചു വരുമ്പോൾ ഫോട്ടോ താഴെ കിടപ്പുണ്ട്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ അവരുടെ ഭാര്യയാണ്. ആരോ ഡോറ് കൊട്ടുന്നുണ്ട്. പിന്നെയും ഫോട്ടോയിലേക്ക് നോക്കുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ ഒന്നുകൂടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ. എന്നിട്ട് അവൻ ആ ഫോട്ടോ ഫ്രെയിം എടുക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പം അവൻ്റെ ഭാര്യ അവനെ ഇങ്ങനെ നോക്കുന്നു. അത് കണ്ട് അവൻ പേടിച്ചു പോകുന്നു. പിന്നെ അവൻ നോക്കുമ്പോൾ ആരോ ഡോറ് തുറന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് അവൻ്റെ ഭാര്യയാണ്. അവൻ ഓടിപ്പോയി കട്ടിലേക്ക് കയറി പുതച്ചു മൂടിയിരിക്കുന്നു. അവൾ പതുക്കെ പതുക്കെ റൂമിലോട്ട് വരുന്നു. കയ്യിലൊരു കോടാലിയുമുണ്ട്. അവൻ ആ കൈ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. അവൾ ആ കൈ മേടിച്ചു. എന്നിട്ട് പിന്നെ അവിടെ ഒരു സൗണ്ടും ഒന്നുമില്ല. അവൾ പോയെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് വന്ന കോടാലിയും കൊണ്ട് അവൻ്റെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത്. പിറ്റേ ദിവസം അവൾ അവിടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ആർക്കും അറിയില്ല അവളെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. പോലീസിൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിലും അറിയില്ല അവനെ ആരാ കൊന്നേന്ന്. അങ്ങനെ ലാസ്റ്റ് ആൻഡി പറയുകയാണ് ഈ ഗോൾഡൻ ആം എവിടാന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം,
പക്ഷേ അത് അവിടുന്ന് പോയി എടുക്കാൻ ഒറ്റ ഒരാൾക്കും ധൈര്യമില്ല എന്ന്. ഇത്രയും പറഞ്ഞതും ഈ കഥ ഇവിടെ തീരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റോറി. ഇനി നെക്സ്റ്റ് സ്റ്റോറിയാണ് അമേരിക്കാസ് ലാർജസ്റ്റ് ബോൾ ഓഫ് ട്വൈൻ. ഈ സ്റ്റോറി ഒരു ലേഡി ഓഫീസർ റിപ്പോർട്ടറിനോട് പറയുന്നതാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കാറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മയും മോളെയാണ്. അമ്മയുടെ പേരാണ് സുസൈൻ, മോളുടെ പേരാണ് അമേലിയ. അമേലിയ അവളുടെ അച്ഛനോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അവളുടെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ അവളുടെ അമ്മ അവളോട് ഭയങ്കര കമ്പനിയാകാൻ നോക്കുന്നുണ്ട്, പക്ഷേ വലിയ മൈൻഡില്ല. അപ്പോഴാണ് അവരെ സൈഡിലുള്ള ആ ബോർഡ് കാണുന്നത്, ലാർജസ്റ്റ് ബോൾ ഓഫ് ട്വൈൻ. അത് മോളെ കാണിക്കാൻ വേണ്ടി അവർ നേരെ ആ ടൗണിലേക്ക് പോകുന്നു. അപ്പോൾ അവരോട് കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ. അപ്പോഴേക്ക് അവിടെ ആ ലേഡി ഓഫീസർ വരുന്നു. അവരവരോട് നേരെ സംസാരിക്കുന്നു. ആ ഓഫീസർ അമേലിയയുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അവൾ വലിയ മൈൻഡ് ഇല്ലാതെ അവിടുന്ന് പോകുന്നു. ആ മിസ്ബിഹേവ് കൊണ്ട് അവളുടെ അമ്മ അവരോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കുഴപ്പമൊന്നുമില്ല, അവൾ പോയി ബോളൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വരട്ടെ, മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകട്ടെ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അമേലിയ ആ ബോളിൻ്റെ അടുത്തെത്തുന്നു. കോക്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ബോൾ ഉണ്ടാക്കിയത്. അയാളുടെ മക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. 20 വർഷം എടുത്തു അത് ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അവൾ അവിടെ എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ അവൾക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. ആ സൗണ്ട് വരുന്നത് ആ ബോളിനകത്തു നിന്നാണ്. അവൾ അങ്ങനെ നടന്ന് ആ ബോളിൻ്റെ അടുത്ത് പോകുന്നു. അതിൻ്റെ അടുത്ത് പോയി അവൾ അതിൽ ചെവി വെക്കുന്നു. അപ്പോൾ ഒരു കൈ പുറത്തേക്ക് വരുന്നു. അങ്ങനെ കുറേ കൈകൾ വന്ന് അമേലിയ വലിച്ച് ആ ബോളിനകത്തോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്ന അവളുടെ അമ്മയാണ്. അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല. അവിടുന്ന് അമേലിയയുടെ ഹെഡ്സെറ്റ് അവൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തോട്ട് ഓടി വന്ന് അവിടെ എല്ലാം അമേലിയെ തിരക്കുന്നു. ആരോട് ചോദിച്ചിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സുസൈൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു. മോള് മിസ്സിങ് ആണെന്നുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പോലീസ് ഓഫീസർ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. അവർ നേരെ പുറത്തേക്ക് പോയി ബാക്കി പോലീസുകാരോട് എന്തൊക്കെയോ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് അവർ അകത്തേക്ക് വരുന്നു. അമേലിയയുടെ അമ്മയെ രണ്ട് കൈയും പിടിച്ചു വെക്കുന്നു. അവരവരുടെ വായിൽ നിന്ന് നൂലുകൊണ്ടുണ്ടാക്കിയ ബോള് പോലെ എന്തോ ഒരു സംഭവം പുറത്തെടുക്കുന്നുണ്ട്. അത് ഹാർട്ട് പോലെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. നേരെ എടുത്ത് സുസൈൻ്റെ വായലോട്ട് വെക്കുന്നു. അവൾ കുറേ നേരം അവിടെ ചുമയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് എണ്ണീറ്റ് എല്ലാവരെയും തള്ളിയിട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഓടിപ്പോയൊരു സ്റ്റോർ റൂമിൽ കയറി പാത്തിരിക്കുന്നു. എന്നിട്ട് ആ നൂല് പോലത്തെ സാധനം വായിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തിടുന്നു. ആ സ്റ്റോർ റൂമിൽ നിന്നൊരു കോടാലി എടുത്ത് ആ പോലീസുകാരെ എല്ലാം അവൾ വെട്ടുന്നുണ്ട്. വെട്ടുമ്പം ചോരയല്ല, ആ നൂല് പോലത്തെ സംഭവമാണ് അവളുടെ ശരീരത്തു നിന്ന് വരുന്നത്. അവൾക്ക് മനസ്സിലാവുന്നു അവളുടെ മോൾ അവിടാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ ബിഗ് ബോൾ ഓഫ് ട്വൈനില്ലേ അങ്ങോട്ട് ഓടുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ടൗണിലുള്ള എല്ലാവരും ഉണ്ട്. അവൾ എല്ലാവരും വെട്ടി അകത്ത് കയറിയിട്ട് ആ ഡോർ ലോക്ക് ചെയ്യുന്നു. പിന്നെ ആ കോടാലി കൊണ്ട് ആ വലിയ ബോൾ അവൾ വെട്ടുക. വെട്ടുമ്പം ബ്ലഡ് പോലെ എന്തൊക്കെയോ വരുന്നുണ്ട് അതിനകത്ത്. വെട്ടി വെട്ടി അകത്തോട്ട് നോക്കുമ്പോൾ അവളുടെ മോൾ അകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ രണ്ട് ബോഡിയും ഉണ്ട്. അത് ആ ബോൾ ഉണ്ടാക്കിയ കോക്കറല്ലേ, അയാളുടെ രണ്ട് പിള്ളേരാണ്. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവളെ കുറേ കൈയൊക്കെ വന്ന് പിടിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ നേരെ അവൾ അവളുടെ മോഡ് എടുത്തെത്തുന്നു. അമേലിക്ക് ബോധം വരുന്നു. അവൾ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് അതിനകത്ത് നിൽക്കുന്നു. ആ സമയം കൊണ്ട് ആ ബോള് തിരിച്ച് ഫുള്ള് കവർ ചെയ്യുകയാണ്. അമേലിയും മോളും ആ ബോളിനകത്ത് തന്നെ ട്രാപ്പായി പോകുന്നു. ആ ടൗണിലുള്ളവരൊക്കെ വന്ന് ആ ബോളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ലേഡി ഓഫീസർ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഇനി ആളുകൾ വരാനുണ്ടെന്ന്. ഇതാണ് ഒറിജിനൽ നടന്ന കഥ. പക്ഷേ ലേഡി ഓഫീസർ ആ റിപ്പോർട്ടറിനോട് പറയുന്നത് അമേലിയെ കാണാതായി, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അവളെ കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഈ ടൗൺ വിട്ടു പോയെന്ന്. അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് പിന്നെ അവർ ആ റിപ്പോർട്ടറിനോട് പറയുന്നു, നമ്മൾ ഇത്ര നേരം ഇരുന്ന് സംസാരിച്ചില്ലേ, നിങ്ങൾക്ക് ആ ബിഗ് ബോൾ ഓഫ് ട്വൈൻ ഒന്ന് കാണണ്ടേ. അങ്ങനെ ആ റിപ്പോർട്ടറിനെയും കൊണ്ട് ആ ബോളിൻ്റെ ഇടയ്ക്കിലോട്ട് അവർ പോകും. അതിൻ്റെ അർത്ഥം ആ റിപ്പോർട്ടറിനെ ഇനി അവർ ആ ബോളിന് കൊടുക്കും. ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ കഥ തീരുകയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക. അടുത്ത സ്റ്റോറീസുമായി വീണ്ടും കാണാം. ബൈ.